നമസ്കാരം, എം സി ന്യൂസ് ടോപ് ടെണിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മാലിന്യശേഖരണം നിർത്തുകയും മറ്റ് നഗരസേവനങ്ങളെ ബാധിക്കുകയും ചെയ്ത വിറ്റ്ബി മാലിന്യശേഖരണ തൊഴിലാളികളുടെ സമരം അവസാനിച്ചു. വിറ്റ്ബി സിറ്റി അധികൃതരും ക്യൂബ് ലോക്കൽ 53 യൂണിയനുമായി താൽക്കാലിക കരാറിലെത്തിയതോടെയാണ് ആഴ്ചകൾ നീണ്ട പണിമുടക്കിന് അവസാനമായത്. ഹോം ഹീറ്റിംഗ് ഓയിലിനൊപ്പം എല്ലാത്തരം ഹോം ഹീറ്റിംഗ് ഉപകരണങ്ങൾക്കും കാർബൺ ടാക്സ് ഇളവുകൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ച് 5 പ്രവിശ്യകളിലെ പ്രീമിയർമാർ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുന്നു. എല്ലാ തരത്തിലുള്ള ഹോം ഹീറ്റിംഗ് ഉപകരണങ്ങളിൽ നിന്നും കാർബൺ ടാക്സ് നീക്കം ചെയ്യണമെന്നും കത്തിലൂടെ പ്രീമിയർമാർ ആവശ്യപ്പെട്ടു. സൈബർ ആക്രമണത്തെ തുടർന്ന് പ്രവർത്തനം പൂർണ്ണമായി പുനരാരംഭിക്കാതെ ടൊറന്റോ പബ്ലിക് ലൈബ്രറി. സൈബർ ആക്രമണം നേരിട്ടുവെന്ന് 2 മുമ്പ് ലൈബ്രറി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. എങ്കിലും ഉപഭോക്താക്കൾക്ക് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പുസ്തകങ്ങൾ എടുക്കുന്നതും തിരികെ നൽകുന്നതും തുടരാമെന്ന് ലൈബ്രറി അറിയിച്ചു. മോൺട്രിയലിലെ ഒരു ജൂത സ്കൂളിന് നേരെ ഈ ആഴ്ച 2 വെടിവെപ്പുണ്ടായി. ഞായറാഴ്ച പുലർച്ചെ 5 കോട്ട് ഡെസ് നീജസ് പരിസരത്ത് വാൻഹോൺ അവന്യൂവിന് സമീപമുള്ള ഡീക്കൺ റോഡിൽ സ്ഥിതി ചെയ്യുന്ന യഷിവ ഗെഡോള എന്ന ജൂത സ്കൂളിന് നേരെയാണ് വെടിവെപ്പുണ്ടായത്. ഫെഡറൽ തെരഞ്ഞെടുപ്പിലുണ്ടായ വിദ്വേഷ ഇടപെടലുകളെക്കുറിച്ചുള്ള കനേഡിയൻ സർക്കാരിൻ്റെ ആരോപണങ്ങൾ സാമ്പത്തിക ബന്ധങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്ന് കാനഡയിലെ ചൈനയുടെ അംബാസഡർ. എന്നാൽ തൻ്റെ രാജ്യം കാനഡയ്ക്കെതിരല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇന്ത്യയുടെ പങ്ക് ആവർത്തിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. തൻ്റെ രാജ്യം നിയമവാഴ്ചയ്ക്കായി എപ്പോഴും നിലകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. നിജാറിൻ്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി ഇന്ത്യയിലേക്കും US ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളിലേക്കും എത്തിയെന്നും ട്രൂഡോ വ്യക്തമാക്കി. അൽഷിഫ ആശുപത്രിയുടെ ഹൃദ്രോഗ വാർഡ് തകർത്ത് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം. ഇസ്രായേൽ അൽഷിഫ ആശുപത്രിയിലെ ഹൃദ്രോഗ വിഭാഗം പൂർണ്ണമായി നശിപ്പിച്ചുവെന്നും 2-നില കെട്ടിടം വ്യോമാക്രമണത്തിൽ പൂർണ്ണമായും തകർന്നുവെന്നും ഗാസയിലെ ഡെപ്യൂട്ടി ആരോഗ്യമന്ത്രി യൂസഫ് അൽ റിഷ് പറഞ്ഞു. 2 അടച്ചുപൂട്ടലിന് ശേഷം റാഫ ക്രോസിംഗ് വീണ്ടും തുറക്കാനിരിക്കെ യുദ്ധഭൂമിയിൽ നിന്നും രക്ഷപ്പെടാമെന്ന പ്രതീക്ഷയിൽ 100 കനേഡിയൻ പൗരന്മാർ. ഈജിപ്തിലേക്കുള്ള റഫ ലാൻഡ് ക്രോസിംഗ് വിദേശ പാസ്പോർട്ട് ഉടമകൾക്കായി ഞായറാഴ്ച വീണ്ടും തുറക്കുമെന്ന് ഗാസ അതിർത്തി അതോറിറ്റി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ലോകത്താദ്യമായി ജങ്ക് ഫുഡ് നിയമം പാസാക്കി കൊളംബിയ. ജങ്ക് ഫുഡ് ഗണത്തിൽപ്പെടുന്ന പ്രോസസ്ഡ് ഭക്ഷണങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്തുന്നതാണ് പുതിയ നിയമം. വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് 10% മുതൽ 20% വരെയാണ്. ലോകകപ്പിലെ അവസാന ലീഗ് മത്സരത്തിൽ നെതർലാൻഡിനെതിരെ ഇന്ത്യക്ക് മികച്ച ജയം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ശ്രേയസ് അയ്യരും KL രാഹുലും നേടിയ തകർപ്പൻ സെഞ്ചുറിയിലൂടെ കരുത്തിൽ ലോകകപ്പ് ലീഗ് റൗണ്ടിലെ അവസാന മത്സരത്തിൽ നെതർലാൻഡിനെതിരെ 50 4 നഷ്ടത്തിൽ ഇന്ത്യ 410 എടുത്തു. വിശദമായ വാർത്തകൾക്കായി www.mclive.ca സന്ദർശിക്കുക. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.